ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സദയൺ റെയിൽവേയിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സ്പോർട്സ് കോട്ടർ റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓഫ്ലൈനായാണ് നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം അതിനുമായി നിങ്ങളെൻ്റെ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിൽക്കും നോട്ടിഫിക്കേഷനായി വരുന്നതാണ് ഫ്രണ്ട്സ് സ്വാധീനയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് ആണ് അതായത് സ്പോർട്സ് പേഴ്സൺസിന് മാത്രമാണ് ഈ ഒരു റിക്രൂട്ട്മെന്റിന് പങ്കെടുക്കാൻ കഴിയുന്നത് മെൻ ക്യാൻഡിഡേറ്റ് വുമൻ ക്യാൻഡ്സിനും ഈ ഒരു റിക്രൂട്ട്മെന്റിന് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ കഴിയും അപ്പോൾ ഏതൊക്കെ സ്പോർട്സ് ഐറ്റത്തിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക എന്ന് നോക്കാം അത്ലറ്റിക്സ് ബാസ്ക്കറ്റ് ബോൾ ക്രിക്കറ്റ് പവർ ലിഫ്റ്റിംഗ് സ്വിമ്മിംഗ് വോളിബോൾ തുടങ്ങിയ സ്പോർട്സ് ഇവൻസിലെ സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്ക് മാത്രമാണ് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ കഴിയുന്നത് അപ്പോൾ മെൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അത്ലറ്റിക്സ് ബാസ്ക്കറ്റ്ബോൾ പവർ ലിഫ്റ്റിംഗ് സ്വിമ്മിംഗ് വോളിബോൾ തുടങ്ങിയ സ്പോർട്സ് ഇവൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾ ഉള്ളവർക്കും ഉമ്മൻ കാൻഡിഡേറ്റ് ആണെങ്കിൽ അത്ലറ്റിക്സ് ബാസ്ക്കറ്റ്ബോൾ ക്രിക്കറ്റ് പിന്നെ വോളിബോൾ എന്നീ സ്പോർട്സ് ഐറ്റംസിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്കും മാത്രമാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നത് ടോട്ടൽ ഇരുപത്തൊന്നിൽ പേർ വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ആപ്പ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ വാല്യൂ അനുസരിച്ചാണ് മാർക്ക് അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ അയയ്ക്കേണ്ടത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പായി തന്നെ ഓഫ്ലൈനായാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ആർ ആർ സി എം എ എസ് ഡോട്ട് ഇൻ വെബ് എന്ന വെബ്സൈറ്റിൽ കൂടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഓഫ്ലൈനായി ആപ്ലിക്കേഷൻ അയയ്ക്കാൻ കഴിയുന്നതാണ് ഏജ് ലിമിറ്റായി വരുന്നത് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമാണ് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ കഴിയുന്നത് അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഇരുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ കഴിയുകയുള്ളൂ ഏജ് റിലാക്സേഷൻ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തതിനു ശേഷം അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവിധ സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി അറ്റാച്ച് ചെയ്തുമാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ആപ്ലിക്കേഷൻ അയയ്ക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫോർ റിക്രൂട്ട്മെൻറ്റ് അഗൈൻസ് സ്പോർട്സ് കോട്ട ഓപ്പൺ അഡ്വർട്ടൈസ്മെൻറ്റ് ഫോർ ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്ന പ്രത്യേകം എഴുതുക അതിപ്പോൾ ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് ദി അസിസ്റ്റൻറ്റ് പേഴ്സണൽ ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെൽ തേർഡ് ഫ്ലോർ നമ്പർ ഫൈവ് ഡോക്ടർ പി വി ചെറിയാൻ ക്രെസെറ്റ് റോഡ് എക്മോർ ചെന്നൈ സിക്സ് സീറോ 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 എയ്റ്റ് എന്നീ അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീ ഡി ഡി ആയി അയക്കേണ്ടതായുണ്ട് അപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് എക്സാമി എക്സാമിൽ അപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാനൂറ് രൂപ റീഫണ്ട് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ എസ് സി എസ് ടി വുമൺ എക്സ്സർവീസ്മാൻ ക്യാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പായി തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം അവിടെ എത്തേണ്ടതാണ് ചെന്നൈയിലാണ് എത്തേണ്ടത് അപ്പോൾ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ കാത്തു കഴിക്കാതെ ഉടനെ തന്നെ എല്ലാവരും ആപ്ലിക്കേഷൻ അയക്കുകയും ആപ്ലിക്കേഷൻ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ആർ ആ സി ഡോട്ട് എം എ എസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കൂടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എലിജിബിൾ ക്യാൻഡിഡേറ്റ്സ് ഈ ഒരു അവസ്ഥ മാക്സിമം ഉപയോഗപ്പെടുത്തുക എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്യുക എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൺ കൂടി എനിക്കു ചോദിച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്